കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. 2024 വിഷുഫലമാണ് പറയാൻ പോകുന്നത്. മൂലം നക്ഷത്രം. കുളിക്കാതെ ഈറം ചുമക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, അതായത് നിങ്ങൾ മനസ്സ് അറിയാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ടി വരിക, അവയെ ശക്തമായി നേരിടുകയും സ്വന്തം വ്യക്തിത്വം എടുത്തു കാണിക്കുകയും ചെയ്യും. കലാകായിക പ്രവർത്തനങ്ങളിൽ ഇവർ ഈ വർഷം ശോഭിക്കും. സർക്കാരിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകും. ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന സ്ഥിതി ഉണ്ടാകും. ജോലിയിൽ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും. അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും അന്ധവിശ്വാസം പുലർത്തുന്ന സ്വഭാവക്കാരല്ല. വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കൽ, കുടുംബത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷം സന്താന സൗഭാഗ്യം ഉണ്ടാകൽ, പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി സമയവും ധനവും ചെലവഴിക്കുന്നതിൽ മനസ്സംതൃപ്തി നേടൽ എന്നിവ ഉണ്ടാകും. മുദ്രക്കടലാസിൽ ഒപ്പിടേണ്ടി വരും. മകളുടെ അതിസാമർത്ഥ്യത്തിൽ മനക്ലേശമുണ്ടാകും. നവീന വസ്തുവാഹന ലാഭമുണ്ടാകും. ശിശുക്കൾക്ക് കഫക്കെട്ട്, മഞ്ഞപ്പിത്തം, വയറിളക്കം, കൃമിശല്യം, അപസ്മാരം എന്നിവയിൽ ചിലത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് വൈകരുത്. കയ്യിൽ വേണ്ടതിലേക്കും ധനം ഉണ്ടായിട്ട് പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകും. രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് പിരിവുകൾ പോലുള്ള ധന സമാഹരണത്തിന് പ്രവർത്തിക്കേണ്ടി വരും. പ്രമുഖ നേതാവിൻ്റെ നിര്യാണത്തിന് വേണ്ടത്ര അന്തിമോപചാരം അർപ്പിച്ചില്ല എന്നുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരും. ധർമ്മദൈവപ്രീതിക്കായി ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കൽ, ജോലിയിൽ കയറ്റം ലഭിക്കൽ, കുടുംബത്തിൽ പ്രായമായ വ്യക്തികളെ ശുശ്രൂഷിക്കൽ, വിദഗ്ധ ചികിത്സ നടത്തൽ, വ്യവസായ വ്യാപാരങ്ങൾ നഷ്ടമില്ലാതെ കൊണ്ടുപോകൽ, മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ശല്യമുണ്ടാകൽ, പകർച്ചവ്യാധികൾ പിടിപെടൽ, ഗുരുജനപ്രീതി, സൗന്ദര്യ വർധനവ്, പ്രഗത്ഭരുടെ വിവാഹ വാർഷികത്തിൽ മാന്യമായി പങ്കെടുക്കുകയും പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യൽ, മറവി മൂലം ധനനഷ്ടം സംഭവിക്കൽ, യാത്രാവേളയിൽ അശ്രദ്ധ മൂലം വിലപിടിപ്പുള്ള ആഭരണങ്ങളിൽ ധനവും നഷ്ടപ്പെടൽ എന്നിവയ്ക്കെല്ലാമുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കല സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഈ വർഷം മികച്ചതാവും. ദോഷപരിഹാരം. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസ നിവേദ്യം, തൃക്കൈയിൽ വെണ്ണ, കദളിപ്പഴം, താമരപ്പൂവ്, പട്ടുകോണം, ഓടക്കുഴൽ, മയിൽപ്പീലി എന്നിവ സമർപ്പിക്കൽ, അക്ഷയതൃതീയ ദിവസം ദാനങ്ങൾ ചെയ്യൽ, വേട്ടേക്കാരനെ നെയ്വിളക്ക്, സൂര്യനമസ്കാരം, പ്രാതസ്നാനം എന്നിവ ചെയ്യുക, ശബരിമല ശാസ്താവിന് നെയ്ത്തേങ്ങ സമർപ്പണം, അപ്പം അരവണ എന്നീ വഴിപാടുകൾ ചെയ്യൽ എന്നിവയും വളരെ നല്ല പരിഹാരമാകും.